നമസ്കാരം. എം സി ന്യൂസ് ടോപ്പ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി 1 മുതൽ BLS ഇന്റർനാഷണൽ സർവീസസ് കാനഡയുടെ 2 പുതിയ സേവന കേന്ദ്രങ്ങൾ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നു. ഗ്രേറ്റർ ടൊറന്റോ ഏരിയയ്ക്കായി മിസിസാഗയിലും നോവാസ്കോഷ്യ മേഖലയ്ക്കായി ഹാലിഫാക്സിലുമാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 1.2 ദശലക്ഷം ഡോളറിലധികം വിലമതിക്കുന്ന സാധനങ്ങൾ മോഷ്ടിച്ച കവർച്ച പരമ്പരയുമായി ബന്ധപ്പെട്ട് വിനിപെഗിൽ പോലീസ് 4 പേരെ അറസ്റ്റ് ചെയ്തു. വിനിപെഗിലും ഹെഡിംഗ്ലിയിലും മോഷണം നടന്നതായി നിരവധി റിപ്പോർട്ടുകൾ ലഭിച്ചതിനെ തുടർന്നാണ് ഡിസംബറിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസിലെ യെല്ലോ നൈഫിലുള്ള വജ്രഖനിക്ക് സമീപം ചെറുവിമാനം തകർന്നു കുടുങ്ങിയ 10 പേരെയും രക്ഷപ്പെടുത്തിയതായി സൈന്യം അറിയിച്ചു. യെല്ലോ നൈഫിൽ നിന്നും 300 കിലോമീറ്റർ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഡയവിക് ഡയമണ്ട് മൈനിന് സമീപമാണ് വിമാനാപകടം നടന്നത്. പ്രൊഫഷണൽ വനിതാ ഹോക്കി ലീഗുമായി സ്പോൺസർഷിപ്പ് കരാർ ഒപ്പിട്ട് എയർ കാനഡ. 2024 ജനുവരി 1 ആദ്യ മത്സരം നടത്താൻ തയ്യാറെടുക്കുന്ന ലീഗിലെ ആദ്യത്തെ 6 ടീമുകൾക്കുള്ള ഉദ്ഘാടന പ്രീമിയർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എയർ കാനഡയാണ്. കാനഡയിലെ സ്ട്രീമിംഗിൽ പരസ്യം പ്രദർശിപ്പിക്കാനൊരുങ്ങി ആമസോൺ പ്രൈം. 2024 ഫെബ്രുവരി 5 മുതലാണ് കാനഡ സ്ട്രീമിംഗിൽ പരസ്യങ്ങൾ പ്രദർശിപ്പിച്ചു തുടങ്ങുക. മോൺട്രിയലിലെ ബാറിലുണ്ടായ സംഘർഷത്തിൽ യുവാവിന് കുത്തേറ്റു. ജീൻ തലോൺ സ്ട്രീറ്റിന് സമീപമുള്ള ബാറിലുണ്ടായ സംഘർഷത്തിലാണ് യുവാവിന് കുത്തേറ്റത്. പുലർച്ചെ 3:30 സംഭവം. ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്നും പാലായനം ചെയ്യുന്നവർക്ക് വിസ നൽകുമെന്ന് ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ അറിയിച്ചു. ഏപ്രിൽ ആദ്യവാരം സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പാലായനം ചെയ്ത സുഡാനീസ് പൗരന്മാർക്കും സുഡാനിൽ താമസിച്ചിരുന്ന മറ്റ് വിദേശ പൗരന്മാർക്കും വേണ്ടിയാണ് ഈ പുതിയ നടപടിയെന്നും മാർക്ക് മില്ലർ പറഞ്ഞു. പകർപ്പവകാശ ലംഘനം ചൂണ്ടിക്കാട്ടി മൈക്രോസോഫ്റ്റിനും ഓപ്പൺ AIക്കുമെതിരെ നിയമ നടപടികളുമായി ന്യൂയോർക്ക് ടൈംസ്. ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ അനുമതിയില്ലാതെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള AI മോഡലുകളായ ChatGPT, Copilot എന്നിവയ്ക്കായി ഉപയോഗിച്ചുവെന്നുമാണ് ആരോപണം. പിണറായി വിജയൻ മന്ത്രിസഭയിലെ പുതിയ മന്ത്രിമാരായി KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ സോണിയാഗാന്ധി പങ്കെടുത്തേക്കും. അടുത്ത മാസം 22 പ്രതിഷ്ഠാ ചടങ്ങ്. വ്യക്തിപരമായ ക്ഷണമെന്ന നിലയിലായിരിക്കും സോണിയാഗാന്ധി പങ്കെടുക്കുകയെന്ന് സൂചന. വിശദമായ വാർത്തകൾക്കായി MC Live സന്ദർശിക്കുക. MC News കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.